നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മാരുത്തി സുസുക്കി ആണ് വാഗ്നാർ എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി കാറിന് നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ സജീവമായിട്ടുള്ള ഒരു വാഹനമാണ് വാഗണാർ വാഗനാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ടോൾ ബോയ് ഡിസൈൻ തന്നെയാണ് മാക്സിമം കംഫർട്ടും സ്പേസും ഓഫർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിലാണ് ഈ ഒരു വാഹനം മാരുതി നിർമ്മിച്ചിരിക്കുന്നത് വാഗനാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് കാര്യം എക്കോണമിക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് മാരുത്തി വാഗണാർ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂന് എടുത്തിരിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി വൺ മാരുത്തി വാഗനാർ ടോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഇസഡ് എക്സൈ എന്ന് പറയുന്ന ട്രിമാണ് നമ്മൾ ഇന്ന് റിവ്യൂന് എടുത്തിരിക്കുന്നത് അപ്പോൾ വാഗനാറിലേക്ക് വരുമ്പം ഇപ്പം ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു വാഹനമാണ് മാരുതി വാഗണാർ ഏകദേശം പതിനെട്ടായിരം തൊട്ട് ഇരുപത്തി രണ്ടായിരം യൂണിറ്റ്സ് വരെയാണ് മാരുതി വാഗ്നാറിൻ്റെ പെർ മന്ത് സെയിൽ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വാഗനാറിലേക്ക് വരാം ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ വളരെ മിനിമൽ ആയിട്ടൊരു ഗ്രില്ല് ഏരിയ ആണ് വാഗ്നാറിന് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് ക്രോസ് ബാർ പോലെ ഒരു ക്രോം എലമെന്റും നടുക്കായിട്ട് സുസൂക്കിയുടെ ഒരു ക്രോം ലോഗവും കൊടുത്തിട്ടുണ്ട് ഹെഡ്ലാൻപ്സിലേക്ക് വരുമ്പം ഒരു നോർമൽ ഹാലജൻ ഹെ ഹെഡ് ലാമ്പാണ് നമുക്ക് വാഗനാറിൽ വന്നിരിക്കുന്നത് ടോട്ടൽ ഒരു ക്ലിയർ ലെൻസ് യൂണിറ്റ് ആണ് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹാലജൻ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഹാലജൻ ഫോഗ് ലാമ്പാണ് ബമ്പേറിൽ കൊടുത്തിരിക്കുന്നത് ലൈസൻസ് ബോണിന് തൊട്ട് താഴായിട്ട് എയർ ഡാമിൻ്റെ ഒരു ചെറിയ പോർഷൻ കാണാം അതേപോലെ ഒരു ചെറിയ സ്കിഡ് പ്ലേറ്റ് പോലെയുള്ള ഒരു ഇൻസേർട്ടും ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് ബോണറ്റിലേക്ക് വരുമ്പം നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോണറ്റ് ആണ് വരുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടർ ലൈൻസ് മാത്രമേ വരുന്നുള്ളൂ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ് ബോണറ്റിന് കൊടുത്തിരിക്കുന്നത് വിൻസ്ക്രീൻ വാഷേഴ്സ് എല്ലാം ടഗ്ഡിൻ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബോഡി കിറ്റ് അറിയുന്നതിന് തന്നെ വാങ്ങാൻ സാധിക്കും ഏകദേശം ഇരുപത്തായിരം രൂപയോളാണ് ആ ഒരു ബോഡിക്കിറ്റിൻ്റെ വില വരുന്നത് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു മസ്കുലർ ലുക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ബോണറ്റ് ബോണക്ഷൻ തുറന്നു നോക്കാം എഞ്ചിൻ ബേയിലേക്ക് വരുമ്പം വാഗനാറ് ട്വൻ്റി ട്വൻ്റി വൺ വാഗനാർ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ലിറ്റർ പെട്രോളും വൺ പോയിൻറ്റ് ടു പെട്രോളും നമുക്ക് ഫുൾ ഓപ്ഷനായി ഇൻസഡെക്സൈല് വൺ പോയിന്റ് ടു മാത്രമേ വരുന്നുള്ളൂ നമുക്ക് മാനുവലും അതേപോലെ ഓട്ടോമാറ്റിക് ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേ ആണ് വരുന്നത് ഒരു സി എൻ ജി ഓപ്ഷനിൽ നമുക്ക് വാഗനാർ അവൈലബിൾ ആണ് കേരളത്തിൽ സി എൻ ജി അത്ര പോപ്പുലറല്ല അപ്പം നമുക്കിനി ഹുഡിന് മുകളിലായിട്ട് ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല പെട്രോൾ വാഹനമായതുകൊണ്ട് വലിയ ബഹളങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു വാഹനമല്ല അതുകൊണ്ട് ഇൻസുലേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്കിനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു ടോൾ ബോയ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ബോക്സി ഫീൽ കിട്ടുന്നത് വളരെ ഉയരമുള്ള ഒരു വാഹനമാണ് മാരുത്തിയ വാഗനാർ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് എം എം ആണ് വാഗനാടെ ടോട്ടൽ ലെങ്ത് വരുന്നത് അതേപോലെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് എം എം ആണ് വീൽ ബേസ് വരുന്നത് ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷൻ ആയാലും അലോയോ കാര്യങ്ങളൊന്നും വരുന്നില്ല നൂറ്റി അറുപത്തി അഞ്ച് എഴുപതാറ് പതിനാല് ഇഞ്ചിൻ്റെ ഒരു സ്റ്റീൽ ടയർ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കിപ്പം യാർഡിൽ കിടക്കുന്ന വാഹനമായതുകൊണ്ടാണ് വീൽ കപ്പ് വയ്ക്കാതെ അല്ലെങ്കിൽ വീൽ കപ്പും കൂടെ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് നൂറ്റി എഴുപത് എം എം ആണ് ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വാഗനാറിൻ്റെ വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് വിൻഡ് സ്ക്രീൻ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ സൈഡ് ഗ്ലാസിലേക്ക് വരുവാണെങ്കിൽ ഒരു രീതിയിലും നമുക്ക് ഉള്ളിൽ ക്രാംഡ് ഫീലിംഗ് തോന്നാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ഇൻറ്റീരിയറിൽ കിട്ടുന്ന രീതിയിലാണ് ഗ്ലാസ് ഏരിയയുടെ ഡിസൈൻ വന്നിരിക്കുന്നത് അത് തന്നെയാണ് വേഗണാറ് ഏറ്റവും വലിയ പ്രത്യേകത ബി പില്ലേഴ്സ് ടോട്ടലി ബ്ലാക്ക് ഡൌട്ട് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് സി പില്ലറിന്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ പ്ലാസ്റ്റിക് ഇൻസേർട്ട് ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് ഇൻസേർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒ ആർ വി എം കാണാം ഒ ആർ വി എമ്മിൽ നമുക്ക് എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതേപോലെ ബോഡി കളർ ആയിട്ടുള്ള ഒരു ഒ വി എം ആണ് ഈയൊരു ട്രിമ്മിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഹെഡ് ലാമ്പ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷോൾഡർ ലൈൻ കാണാം നമുക്കത് ബാക്ക് ടെയിൽ ലാമ്പ് വരെ പോയി നിൽക്കുന്ന രീതിയിലാണ് ഒരു ക്യാരക്ടർ ലൈൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഡൈനാമിക് ലൈൻ കാണാം അതും ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് ലുക്കിൽ ഒരു എന്താ അപ്പിയറൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കീ ഇൻസേർട്ട് ചെയ്യാൻ ഹോളും ഹാൻഡിലും കാണാം ഹാൻഡിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നമുക്കിനി റിയർ പ്രൊഫൈലിലേക്ക് വരാം റിയർ ആ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും ആ ഒരു ബോക്സി ഫീൽ നമുക്ക് ഈ ഒരു വാഹനം വാഹനത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് കാണാം വളരെ നീറ്റായിട്ടും വളരെ വൈഡ് ആയിട്ടാണ് പുതിയ വാഗനാറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് ടൈൽ ലാമ്പിലേക്ക് വരുമ്പോൾ വളരെ നീളമുള്ളൊരു യൂണിറ്റ് ആണ് പെട്ടെന്ന് ഇരട്ടിക അല്ലെങ്കിൽ എക്സൽസിക്സിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റാണ് പക്ഷേ ഇതൊരു ടോട്ടൽ ഹാലജൻ യൂണിറ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം ബ്രേക്ക് ലാമ്പായാലും റിവേഴ്സ് ലാമ്പായാലും എല്ലാം ടോട്ടൽ ഒരു ഹാലജൻ യൂണിറ്റാണ് വാഗ്നാറിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ലൈസൻസ് ബോർഡ് ഗാർണിഷ് എന്ന രീതിയിലൊരു ക്രോം ലൈനിങ് വരുന്നുണ്ട് അതിലാണ് വാഗ്നാറിൻ്റെ ബാറ്റിങ്ങും തൊട്ടുമുകളായിട്ട് സുസൂക്കിയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാക്ക് വൈപ്പറ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് വിൻഷീനിലുള്ളിൽ ഡിഫോഗർ ലൈൻസ് ബാക്കിൽ വരുന്നുണ്ട് മുകളിലായിട്ടൊരു വാഷറും ഹൈ ഹൈറേസ്ഡ് സ്റ്റോപ്പ് ലാമ്പ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പോയിലറും കൂടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലുക്ക് ഈ ഒരു വാഹനത്തിന് റിയർ പ്രൊഫൈലിൽ കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരുമ്പം ബമ്പേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ടോൺ സ്കീം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ചെറിയ ഭാഗം ഭാഗക്കാണ് ബമ്പർ ഡിസൈൻ വന്നിരിക്കുന്നത് റിഫ്ലക്ടറും കാര്യങ്ങളും വരുന്നുണ്ട് എക്സോസ്റ്റ് താഴെയാണ് വരുന്നത് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ബാക്ക് ബൂട്ട് തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ലോക്ക് റിലീസ് ചെയ്ത് ബൂട്ട് തുറക്കാം അപ്പം ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും വലിയ കോംപ്രമൈസ് ഒന്നുമില്ല അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണ് മാരുതി വാഗണർ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഓഫർ ചെയ്യുന്ന വാഹനമാണ് അപ്പോൾ നമുക്ക് കാണാം നല്ല വൈഡ് ആയിട്ട് തുറക്കുന്ന ഒരു ബൂട്ടാണ് അപ്പോൾ ബൂട്ടിലേക്ക് വരുമ്പം നമുക്ക് കാണാം റിയർ പാസ് ഷെൽഫ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ പാസ് ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊരു യൂട്ടിലിറ്റി കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് ലോഡിങ്ങിൽ ഇപ്പോൾ കുറച്ചൊരു ഹയർ സൈഡിലാണ് എന്നാലും ഡീപ്പായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്പെയർ ടയറിലേക്ക് വരുമ്പോൾ നമുക്ക് കോസ് സേവർ ആയിട്ടുള്ള സ്പെയർ ടയർ അല്ല നമുക്ക് പ്രൈമറി ടയർ വരുന്ന ഒരു സെയിം സൈസിൽ തന്നെയാണ് ഈ ഒരു ടയറും കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വീൽ കപ്പ്സ് ആണ് വരുന്നത് ഫുൾ ഓപ്ഷനിൽ അതുകൊണ്ട് അതൊരു കൺസേൺ അല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് സിക്സ്റ്റി ഫോർട്ടി റേഷ്യൽ സീറ്റ്സ് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഹുക്കോ ലൈറ്റോ കാര്യങ്ങളൊന്നും ബാക്ക് ബൂട്ടിൽ വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ എക്കോണമിക് സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമായതുകൊണ്ട് അതൊന്നും ഒരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കില്ല ആയിട്ട് ഒരു നമുക്ക് ഒരു ഹാൻഡിൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തില്ല ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയ കാര്യം അത്യാവശ്യം ഉയരമുള്ള വാഹനമായതുകൊണ്ട് ഹാൻഡിലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു കൺവീനിയൻസ് ഫാക്ടർ എന്ന രീതിയിൽ ഒരു നല്ല പോയിന്റ് ആയിരുന്നു തന്നെ അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്യൂൾ ലിഡ് വരുന്നത് ഏകദേശം അറുപത് ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് ഡോസ് കാണാം അത്യാവശ്യം നല്ല വൈഡായിട്ട് തുറക്കുന്ന ഡോസ് തന്നെയാണ് വാഗനാറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ടോട്ടൽ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫാബ്രിക് ഇൻസേർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല പവർ വിൻഡോയുടെ ഈ ഒരു ഭാഗത്തും ഒരു സിൽവർ ഫിനിഷിലുള്ള ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം താഴെയായിട്ട് ഒരു വൺ ലിറ്റർ ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഹോളും ചെറിയൊരു കബി ഹോളും സ്പീക്കറും കാര്യങ്ങളും െല്ലാം ഈയൊരു ഭാഗത്തായിട്ട് തന്നെ മാരുതി വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഡോർ മാക്സിമം വൈഡ് ആയിട്ട് തുറന്ന് നോക്കാം അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോർസ് അതേപോലെ വയസ്സായ പേർക്ക് പെട്ടെന്ന് കയറാനും ഇറങ്ങാൻ സാധിക്കുന്ന രീതിയിലാണ് വാഗണാറിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്റർ ഡിസൈൻ ചെയ്തത് അത് തന്നെയാണ് വാഗനാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഹൈ സപ്പോർട്ട് ഓഫർ ചെയ്യുന്ന ഒരു ഫാബ്രിക് സീറ്റാണ് നമുക്ക് വാഗണാറിൽ വന്നിരിക്കുന്നത് സ്കൂപ്പ് ഡായിട്ടായിട്ടുള്ള സീറ്റ് അല്ല ഫ്രണ്ടിൽ വരുന്നത് എന്നാൽ പോലും നമുക്ക് മാഗസിൻ ഹോൾഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് കിട്ടുന്ന രീതി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ട്രാൻസ്മിഷൻ ടണൽ ഏകദേശം ഫ്ലാറ്റ് ആണെന്ന് തന്നെ പറയാം പേർക്ക് അത്യാവശ്യം സുഖമായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ ഇരിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ ബാക്കിൽ പറഞ്ഞ സിക്സ്റ്റി ഫോർട്ടി റേഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സീറ്റ്സ് ആണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റസ്റ്റ് എല്ലാം വരുന്നത് അതേപോലെ നമുക്ക് ആ ഒരു ഫാബ്രിക് നമുക്ക് ചെറിയ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്ക് നമുക്ക് പാസ് ഷെൽഫ് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഹാൻഡിൽ വരുന്നുണ്ട് ഹുക്കോ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡാഷ് ബോർഡിൻ്റെ ഒരു ഡിസൈൻ കാണാം വളരെ നീറ്റായിട്ടാണ് ആ ഡാഷ് ബോർഡ് ഒരു വാട്ടർഫോൾ വാട്ടർഫ്ലോ കൺസോൾ എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അഴുക്കാവാൻ സാധ്യത ഉണ്ട് മാത്രമാണ് ചെറിയൊരു പോരായ്മമായിട്ട് തോന്നിയത് വേണമെങ്കിൽ നമുക്ക് ലെതർ സീറ്റ്സ് ആയിട്ട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഷോറൂമിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് മാരുതിക്ക് ഒരുപാട് ഇപ്പം ആക്സസറീസ് അവൈലബിൾ ആണ് വാഹനങ്ങൾക്ക് ഒരുപാട് അധികം ആക്സസറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് സെൻസറോ കാര്യങ്ങളൊന്നും ഡോറിൽ വരുന്നില്ല അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം ഫ്രണ്ട് ഡോറും ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലെയിൻ ബ്ലാക്ക് ഒരു ഹാർഡ് പ്ലാസ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഇൻസർട്ടോ കാര്യങ്ങളൊന്നും ഡ്രൈവർ സൈഡിലൊന്നും വരുന്നില്ല പവർ വിൻഡോയുടെ സ്വിച്ച് ഗേഴ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇലക്ട്രിക് ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സ് ആണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത് വൺ ലിറ്റർ ബോട്ടിൽ അക്കോഡേറ്റ് ചെയ്യാൻ സ്പേസും ചെറിയൊരു കബി ഹോളും ആ ഒരു ഭാഗത്തായിട്ട് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീറ്റ്സിലേക്ക് ഞാൻ ബാക്കിൽ പറഞ്ഞ പോലെ സെയിം ഫാബ്രിക് സീറ്റ് ആണ് നമുക്ക് കാണാം അല്ലെങ്കിൽ ഒരു ബ്രൗൺ എല്ലാം കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അതിൽ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലംബാഡ് ഉള്ള ലിവർ കാണാം ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് ഫുൾ ഓപ്ഷൻ കൂടി വരുന്നില്ല ഇതാണ് വാഗനാറിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മൾ മാരതില മിക്ക വാഹനങ്ങളിലും കാണുന്ന ഒരു സെയിം കീ തന്നെയാണ് നമുക്ക് സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ കീ നമുക്ക് കീ കീഫോബിന് ആ ഒരു കീ കീഹോളിന് ചുറ്റും ലിമിനേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട് ഹെഡ് ലാമ്പ് ലെവലർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡമ്മി സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഒരു പ്ലാസ്റ്റിക് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു എ സി എവിന് ചുറ്റും സിൽവർ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഫ്ലോ തരുന്ന ഒരു എ സി യൂണിറ്റാണ് നമുക്ക് പെഡൽസും ഒരു ഡെഡ് പെഡലും ഈ ഒരു ഭാഗത്തായിട്ട് കാണാം മാനുവൽ ആയാലോ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു റെസ്പോൺസിബിൾ സ്റ്റിയറിംഗ് ആണ് വാഗണറിൽ കൊടുക്കുന്നത് ഒരു ത്രീ സ്പോക്ക് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മീഡിയ കൺട്രോൾസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലൂടൂത്തിൻ്റെ കൺട്രോൾസും ആ ഒരു ഭാഗത്ത് ടോകൾ എന്ന രീതിയിൽ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സുസൂക്കിയുടെ ഒരു ലോഗോ വരുന്നുണ്ട് മീറ്റർ കൺസോൾ കാണുമ്പോൾ എനിക്ക് പേഴ്സണൽ പെട്ടെന്ന് റിട്ട്സിന് ഓർമ്മ വന്നു റിട്ട്സിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ മീറ്റർ കൺസ്രോളാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ആ പി എം ഡയലോ അതിൻ്റെ കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആർ പി എം മീറ്റർ കാണാം അതിൽ തന്നെ നമുക്ക് ഡിജിറ്റലായിട്ടാണ് ഗേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ഇൻഫർമേഷൻസ് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് മാരുതിയുടെ എല്ലാ വാഹനങ്ങളും വരുന്ന സെയിം സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വാഗനാണ് ഫുൾ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഹർമൻ യൂണിറ്റ് ആണ് ആക്ച്വലി സ്ക്രീൻ വരുന്നത് പക്ഷേ സ്പീക്കർ മാത്രം ഏതൊരു ലോക്കൽ ബ്രാൻഡാണ് സ്പീക്കർ ക്വാളിറ്റി അത്ര നല്ലതല്ല പക്ഷേ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ക്രീനാണ് ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ കൂടിയാണ് ഈ ഒരു സ്ക്രീൻ അല്ല ഈ ഒരു ഇൻഫർടൈൻമെൻറ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നമുക്ക് എ സി വെൻസും അതിനു ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് കാണാം നമുക്ക് എ സി കൺട്രോൾസിലേക്ക് വരുമ്പോൾ നമുക്ക് ലഫ്റ്റ് എക്സ്ട്രീമിൽ മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും നടുക്കായിട്ട് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും റൈറ്റ് സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ റോട്ടറി കൊടുത്തിട്ടുണ്ട് ഹസാൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വാട്ടർഫോൾ വാട്ടർഫ്ലോ കൺസോൾ എന്ന രീതിയിലാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് സെൻട്രൽ പാനലിൻ്റെ ഈ ഒരു ഭാഗത്തെ വോൾട്ടിൻ്റെ ഒരു ആക്സറി സോക്കറ്റും യു നമുക്ക് ത്രീ ഓഡിയോ ജാക്കിൻ്റെ ഒരു പോർട്ടും ഈ ഒരു ഭാഗത്തായിട്ട് മാരുതി കൊടുത്തിട്ടുണ്ട് ഫോൺ വെക്കാനുള്ള ഒരു സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് മാരുത്തി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് സ്പീഡാണ് നമുക്ക് വാഹനം വരുന്നത് ഗിയർ നോബിന് ചുറ്റും ഒരു ചെറിയ സിൽവർ ഇൻസർട്ട് കൊടുത്ത് കുറച്ചും കൂടെ കാണാൻ ഭംഗി ഉണ്ടായിരുന്നേ ഈ ഒരു ഭാഗത്തായിട്ട് കപ്പ് ഹോൾഡറും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ മാരുതി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മാനുവൽ ആയിട്ടുള്ള പാർക്ക് ബ്രേക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമുക്ക് ആ ഒരു നമുക്ക് ഒരു കോംബോ ഡിസൈൻ കാണാം ഒരു ബീജും ബ്ലാക്ക് കോംബോയിലാണ് നമുക്ക് ഡാഷ്ബോർഡ് ഡിസൈൻ വന്നിരിക്കുന്നത് അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള ഗ്ലൗ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് എ പില്ലാസും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് കാണാൻ കുറച്ചും കൂടി പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് നമുക്ക് കോപ്പാസി സൈഡ് സൺവൈസറിലും ആൻറ്റിമറിലും വരുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ നമുക്ക് ടോൾ സീറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഏറി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു ക്യാബിനാണ് ആ ഒരു ഉയരവും അതേപോലെ ഒരു ഗ്ലാസ് ഏരിയ വളരെ സഫിഷ്യൻ്റ് അല്ല നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രയ്ക്കും എന്താ പറയുക നല്ല രീതിയിൽ ലൈറ്റ് ക്യാബിന് കിട്ടുന്ന രീതിയിലാണ് വാഗനാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീറ്റ്സിൽ മാത്രം എനിക്ക് തോന്നിയ ചെറിയൊരു പോരായ്മ പറയുന്നത് ഈ ഫാബ്രിക് ഈ ഒരു കളർ ആയതുകൊണ്ട് ഒരു ബീച്ച് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ലെതറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ല ഇല്ലെങ്കിൽ നമുക്ക് ഈക്വൽ ഇൻറ്റർവൽസിൽ ഇൻറ്റീരിയർ വാഷ് ചെയ്തത് ാലും പെട്ടെന്ന് മാറ്റാൻ സാധിക്കും അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഗനാറിന് വൺ പോയിന്റ് ടു ഇസിഡക്സ് ഐ എന്ന് പറയുന്ന മാനുവൽ ഫുൾ ഓപ്ഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അതേപോലെ ഈ ഒരു വാഹനം നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അപ്പം വൺ പോയിന്റ് ടു മാനുവലിന് നമുക്ക് ഇരുപത് പോയിന്റ് അഞ്ച് രണ്ടാണ് മാരുതി അവകാശപ്പെടുന്ന മൈലേജ് ഓട്ടോമാറ്റിക്കിനും ഈ സെയിം മൈലേജ് തന്നെയാണ് മാരുതി ഓഫറിൽ നമുക്ക് ഏകദേശം പതിനേഴോ പതിനെട്ടോ ആ റേഞ്ചിൽ മൈലേജ് എന്തായാലും കിട്ടും കാര്യം അത്രയ്ക്കും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ പ്രോഡക്റ്റാണ് മാരുതി വാഗനാർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫുൾ ഓപ്ഷൻ ഏകദേശം ഏഴ് ലക്ഷത്തി രണ്ടായിരം രൂപയാണ് ട്രിവാൻഡ്രത്തുള്ള ഓൺ റോഡ് പ്രൈസ് ഒരു അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ എന്താ പറയുക ഒരു എക്കണോമി സെഗ്മെൻറ്റിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു പെർഫെക്റ്റ് വാഹനമാണ് ഹാച്ച് ബാക്ക് ഫാമിലി ഹാച്ച് ആണ് മാരുതി വാഗനാർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും വീഡിയോ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വാഹനമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം